തീവട്ടി മൊയ്തീന്റെ ചീട്ട് കീറി 15 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നേരിട്ട് ബന്ധമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് സിപിഎം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എസി മൊയ്തീനെതിരെ ഇഡി നടപടി ശക്തമാക്കി. നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ റെയ്ഡ്. മൊയ്തീനുമായി ബന്ധപ്പെട്ട 15 കോടിയുടെ 36 ബിനാമി വസ്തുവകകളാണ് ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. കൂടാതെ രണ്ട് ബാങ്കുകളിലായി എസി മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുണ്ടായിരുന്ന 28 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപവും മരവിപ്പിച്ചു. ഇതിന്റെ കണക്ക് കാണിക്കുവാൻ കഴിയാത്തതിനെ തുടർന്നാണ് നടപടി. ബാങ്ക് തട്ടിപ്പിൽ മൊയ്തീന് നിർണായക പങ്കുള്ളതായി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കണ്ടുകെട്ടൽ നടപടി. ഏറ്റവും അധികം തട്ടിപ്പ് നടത്തിയത് ബിജോയ് എന്ന ആളാണെന്നാണ് കണ്ടെത്തൽ. 30 കോടി രൂപ വിലമതിക്കുന്ന തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയത്. ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടവയിൽ ഭൂരിഭാഗം തുകയും ബിനാമി ഇടപാടുകൾ വഴിയാണെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ എസി മൊയ്തീന്റെ ബിനാമി എന്ന് സംശയിക്കുന്ന അനിൽ സെട്ടിന് മാത്രം ഏകദേശം 40 വായ്പകളുണ്ട്. പല വായ്പകൾക്കും ഇയാൾ തന്നെയാണ് ജാമ്യം നിന്നതും എന്ന് ഇഡി കണ്ടെത്തി. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സമാനമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് എസി മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുന്നതിനായി കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തും. കേസുമായി ബന്ധപ്പെട്ട് എസി മൊയ്തീന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. കൂടാതെ മൊയ്തീന്റെ ബിനാമികൾ എന്ന് സംശയിക്കുന്ന 3 പേരുടെയും അക്കൗണ്ടുകളും മരവിപ്പിച്ചു. 22 മണിക്കൂർ തുടർച്ചയായ പരിശോധനയ്ക്ക് ശേഷമാണ് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചത്. ബിനാമികളിൽ 3 പേരോട് ഓഫീസിൽ നിന്ന് ഹാജരാകുവാൻ ഇഡി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റെയ്ഡ് ഇന്നലെ പുലർച്ചെ 5 മണിക്കാണ് അവസാനിച്ചത്. 2 ദിവസം മുമ്പാണ് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുൻമന്ത്രിയും കുന്നംകുളം MLA എസി മൊയ്തീന്റെ വീട്ടിലും ബിനാമികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇഡി മിന്നൽ റെയ്ഡ് നടത്തിയത്. കോടികളുടെ ബാങ്ക് തട്ടിപ്പിൽ മൊയ്തീന് ബന്ധമുള്ളതായി നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയാക്കലല്ല ഇഡി സംഘത്തിന്റെ ലക്ഷ്യമെന്നും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി സംശുദ്ധ രാഷ്ട്രീയ ജീവിതം നയിച്ച തന്നെ വേട്ടയാടുക എന്നതാണെന്നും മൊയ്തീൻ ആരോപിച്ചിരുന്നു. ഏത് അന്വേഷണവുമായും സഹകരിക്കും, ഭയപ്പെട്ട് നിൽക്കേണ്ടതായുള്ള ഒരു സാഹചര്യവും നിലവിൽ തനിക്കില്ലെന്നും മൊയ്തീൻ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം എസി മൊയ്തീനെതിരായ പ്രതിഷേധം ഭയന്ന് എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. പഞ്ചായത്തിലെ കരിയന്നൂരിൽ കട ഉദ്ഘാടനം ചെയ്യുവാൻ മൊയ്തീൻ എത്തുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവരെ മൊയ്തീൻ എത്തുന്നതിന് മുമ്പ് തന്നെ സ്ഥലത്ത് നിന്ന് നീക്കി കരുതൽ തടങ്കലിൽ പ്രവേശിപ്പിച്ചു. കരിവണ്ണൂരിലേതിന് സമാനമായ രീതിയിൽ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നും ഇത്തരത്തിൽ സഹസ്രകോടികൾ തട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം. പല സർവീസ് സഹകരണ ബാങ്കുകളും പൊട്ടലിന്റെ വക്കിലാണ്. നോട്ട് നിരോധനം വന്നപ്പോൾ സഹകരണ ബാങ്കുകളിൽ കൊണ്ട് പണം മാറ്റിയെടുത്ത പലരുടെയും പണം ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകളിൽ നിന്നും തിരികെ കൊടുക്കുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പണം വൻതോതിൽ ബാങ്കുകളിൽ നിന്നും പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് എന്നും വിവരമുണ്ട്. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.